രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 23,000 കടന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 718 ആയി. എന്നാൽ രാജ്യത്ത് ഒരു ദിവസത്തിനിടെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1684 പേർക്കാണ്. കൂടാതെ 24 മണിക്കൂറിനിടയിൽ മരിച്ചവരുടെ എണ്ണം 37 ആയി. രാജ്യത്ത് ആകെയുള്ള കോവിഡ് ബാധിതരുടെ എണ്ണം 23,077 ആണ്. രോഗബാധിതരിൽ 4,748 പേർക്ക് രോഗമുക്തി നേടിയിട്ടുണ്ട്. 17,610 പേർ ചികിത്സയിലാണ്. മഹാരാഷ്ട്രയിൽ 6,430 പേർക്കാണ് രോഗബാധിതയുള്ളത്. 283 മരണവും മഹാരാഷ്ട്രയിൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. 6,430 കേസുകളിൽ 4,025 പേരും മുംബൈയിലുള്ളതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തെരുവായ മുംബൈ ധാരാവിയിൽ കൊറോണ ബാധിതരുടെ എണ്ണം 814 ആയിട്ടുണ്ട്. 14 പേർക്ക് ധാരാവിയിൽ മാത്രം ഭരിച്ചു. 800,000 പേരാണ് ധാരാവി തെരുവിൽ താമസിക്കുന്നത്. മരണനിരക്കിലും രോഗബാധിതരുടെ എണ്ണത്തിലും ഗുജറാത്താണ് രണ്ടാമത്. അതേസമയം രോഗമുക്തി നേടുന്നവരുടെ എണ്ണം കുറഞ്ഞ നിരക്ക് ഗുജറാത്തിലാണ്. 2,376 പേർക്കാണ് ഗുജറാത്തിൽ രോഗം പിടിപെട്ടത്. 112 പേർ മരിച്ചു. 258 പേരാണ് രോഗമുക്തി നേടിയത്. മധ്യപ്രദേശിൽ 80 പേർ മരിച്ചു. 1,699 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഡൽഹിയിൽ 2,376 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 50 മരണം റിപ്പോർട്ട് ചെയ്തു. ആന്ധ്രാപ്രദേശിൽ 27, തമിഴ്നാട് 20, കർണാടകയിൽ 17 പേരും മരിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ യഥാക്രമം 895, 1,683, 445 എന്നിങ്ങനെയാണ് രോഗബാധിതരുടെ എണ്ണം. രോഗമുക്തി നേടിയവരുടെ നിരക്കിൽ മുന്നിൽ നിൽക്കുന്നത് കേരളത്തിൽ 447 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 324 പേർ ആശുപത്രി വിട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് 4 മാസം പ്രായമുള്ള കുഞ്ഞും മരിച്ചതടക്കം 4 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്.